ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പാടത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. നല്ല അടിപൊളി കറിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. മാങ്ങ ഇട്ടിട്ടുള്ള മുളക് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർത്തിട്ടായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കോലാൻ, പരല്, വയമ്പ്, വാലാത്ത, അങ്ങനെ കുറച്ച് മീനുകൾ മിക്സഡ് ആയിട്ടുള്ളതാണ്. പൊരിക്കൊക്കെ ഉണ്ട്. പൊരിക്കൊക്കെ ചിലത് ജീവനുണ്ട്. ഇതിപ്പോൾ പിടിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങിച്ചുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് ഞാനിതാ ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ കാന്താരിമുളക്, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് കറി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ മാങ്ങ നന്നായി ഉടഞ്ഞു പോകുള്ളൂ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മീനും മാങ്ങയും ഒക്കെ നന്നായി കട്ട് ചെയ്തെടുക്കാം. മീനൊക്കെ ഞാനിവിടെ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ചേർത്ത് കറി ഒന്ന് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കണം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ ചുവന്നുള്ളി നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.